നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലോ കോസ്റ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ യൂണിറ്റ് എന്നതിനെക്കുറിച്ചാണ്. ആമസോണിലൊക്കെ നമുക്കൊരു 100 അല്ലെ 50 കിറ്റ് എന്ന് പ്ലാന്റ്സിന് ചെയ്യാൻ പറ്റുന്ന കിറ്റായിട്ട് അവൈലബിൾ ആണ്. ഒരു ടെറസിൽ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നല്ല ഫോഴ്സിലുള്ള വെള്ളം നന്നായിട്ട് വരണം. അപ്പം ടാങ്ക് മുകളിലാണല്ലോ, നമുക്ക് അത്ര വിചാരിക്കുന്ന ഫോഴ്സിലേക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ചിലവ് കുറച്ച് ഒരു ഏകദേശം ഒരു 10 രൂപയിൽ താഴെ പെർ യൂണിറ്റിനാകുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെള്ളം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കനത്ത ചൂടിൽ ചെടികൾക്ക് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ലഭിച്ചുകൊണ്ടേയിരിക്കും, അതായത് അവ വാടില്ല. നമുക്ക് വാട്ടർ സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചെടികൾ വാടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നല്ല ഹെൽത്തി പ്ലാന്റ്സ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ ഈ ഒരു ഡ്രോപ്പ് വരാത്തതിൻ്റെ കാരണം ഞാനിത് പൊക്കി നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് താന്ന് കിടക്കുമ്പോൾ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കോള, ഒഴിഞ്ഞ കോളയുടെ കുപ്പിയാണ് നമുക്ക് വേണ്ടത്. 2 ലിറ്റർ 1.5 ലിറ്ററൊക്കെയാണ് കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് വേണ്ട 1.5 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് അത് തന്നെ ധാരാളമാകും അത്രയും ചെടികൾക്ക്. ഇതുപോലെ ഒരു കുപ്പി എടുക്കുക. അടുത്തത് ഇതുപോലെയുള്ളൊരു 4 mm പൈപ്പാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റുകളൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. നമുക്കതിൻ്റെ ഒരു അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊരു എൻഡിൽ പറയാം. ഇതുപോലെ നിങ്ങളൊരു 5 ഓ 10 ഓ മീറ്റർ എന്ന രീതിയിലേക്ക് ഇത് വാങ്ങിക്കുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കുക. തുടക്കത്തിൽ ജസ്റ്റ് 1-2 യൂണിറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു സക്സസ് എത്രത്തോളം ഉണ്ടോ എന്നതിനനുസരിച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ പോയി എല്ലാം കൂടി വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു യൂണിറ്റാണ് വേണ്ട, ഇതിന് വേണ്ട ഒരു മെറ്റീരിയലാണ് 4 mm കനമുള്ള ഫീഡർ പൈപ്പ് എന്ന് പറയും. ഇനി അതിൻ്റെ അടുത്ത ഒരു പാർട്ട്, മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, എമിറ്റർ. അതായത് ഡ്രിപ്പ്, ഇത് തുള്ളി തുള്ളിയായിട്ട് ഇതിൽ നിന്ന് വെള്ളം വീഴുന്നത് ഈ ഒരു യൂണിറ്റ് വഴിയാണ്. ഇത് വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 4 mm പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് തന്നെ വാങ്ങിക്കണം. ഇത് നോർമലി ഇത് 4 mm തന്നെയാണ് വരിക, അതല്ല എങ്കിൽ നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇത് ഇതേപോലെ ഈ ഇതിൻ്റെ ഈ ഒരു കൂർത്തിരിക്കുന്നുണ്ടല്ലോ, ആരോ പോലെ ഇരിക്കുന്ന പാർട്ട് നമ്മൾ ഇതിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റ് ായിരിക്കും, എങ്കിലേ ഇത് ഒരു ലീക്ക് പ്രൂഫായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വരയ്ക്ക് ഇങ്ങനെ വരുന്നത്, കണ്ടില്ലേ? ഇതുപോലെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഈ ഒരു എമിറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഒരു ഇവിടെ ഒരു ഇത് തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുന്നതിൻ്റെ ഒരു അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ അഴുക്കൊക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതുപോലെ യൂണിറ്റുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് അഴുക്ക് അടിഞ്ഞിട്ട് ഈ ഹോൾസ് അടയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് അഴിച്ചിത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് വെള്ളം വരുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണെന്ന് മനസ്സിലാക്കി നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ഏകദേശം ഒരു 3-4 രൂപ എന്ന റേഞ്ചിൽ കിട്ടും. അവൈലബിലിറ്റി നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറയാം, കണ്ടല്ലേ? ഈ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ച പൈപ്പ് കോളയുടെ ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു പൈപ്പ് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇവിടേക്ക് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു. പക്ഷേ ആ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോൾ ഒരുപാട് വലുതാകരുത്. വലുതായി കഴിഞ്ഞാൽ കണ്ടമാനം വെള്ളം ഇതുവഴി ലീക്കാവും. എന്തായാലും നമ്മൾ ഇവിടെ ഒരു പ്രിക്കോഷൻ എടുക്കണം. ഒരു ഹോൾ ഇടുന്നു, അതിലേക്ക് ഇത് ഈ ഒരു പൈപ്പ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പാർട്ട് ഇതിൻ്റെ ചുറ്റും 3-4 ഡ്രോപ്പ് ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അത് നന്നായിട്ടൊന്ന് സെറ്റാവും. അതിനുശേഷം നമ്മളൊരു 1-2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിക്കുക എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ജോയിൻ്റ് കറക്റ്റ് ആകില്ല, അതുവഴി കണ്ടമാനം വെള്ളം ലീക്കാകുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരികയും ചെയ്യില്ല. ഞാനത് അങ്ങനെ ചെയ്ത് സക്സസ് ആയ ഒരു യൂണിറ്റാണിത്. അതുപോലെ തന്നെ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. അതിനായിട്ട് ഞാൻ ഈ കുപ്പിയുടെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്, ഉണ്ടല്ലേ? കട്ട് ചെയ്ത് വിട്ടിട്ട് അത് ഫുൾ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, പകരം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ചിലർക്കൊരു വലിയ സംശയമാണ് ഇതിലേക്ക് കൊതു കയറുക എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ ഒരു പാർട്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു കുപ്പി അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൊതു കയറുക എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്കിവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലേ, നോക്കാം, കണ്ടല്ലേ? ഇതേപോലെ രണ്ട് സൈഡും ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യുക.
അതിനുശേഷം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. 3-4-5 റൗണ്ടിൽ ചുറ്റി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതൊരു ഈ രീതിയിൽ നമുക്ക് മണ്ണിലേക്ക് ഇൻസെർട്ട് ചെയ്ത് നിർത്താം. കുറച്ച് കിളന്ന് നിൽക്കും, അപ്പോൾ വെള്ളം കുറച്ച് ഫോഴ്സിൽ താഴേക്ക് വരികയും വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് നമ്മുടെ എമിറ്റർ വഴി വരികയും ചെയ്യും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ബേസിക് ഐഡിയയാണ്. പിന്നെ ഇനി അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റുകൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ടാവും, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വിൽക്കുന്ന കടകളുണ്ടാവും. ആ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജിയോ എന്ന് പറയുന്നൊരു കടയുണ്ട്. അതായത് പഴയ ദീപ തിയേറ്ററിന് ഓപ്പോസിറ്റ്, അത് സ്പെൻസേഴ്സാണ്, അതിന് ഓപ്പോസിറ്റ് ഒരു ജിയോ എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ സംബന്ധിച്ച മിക്ക സാധനങ്ങളും അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ എമിറ്ററുണ്ട്, അതുപോലെ തന്നെ ഈ 4 mm പൈപ്പുണ്ട്. നമുക്കൊരു മെയിൻ ഫീഡറുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഓരോ യൂണിറ്റിലും നമ്മളിതേപോലെ ബോട്ടിൽ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചെയ്ത് നോക്കുക, സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു എബിലിറ്റിയെ ആശ്രയിച്ചിരിക്കും. ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ ഒരു പാർട്ടിൽ നിന്ന് വെള്ളം ലീക്കാകരുത്. ഇവിടെ വെള്ളം ലീക്കായാൽ നമ്മൾ ഈ ചെയ്തത് മുഴുവൻ വൃദ്ധാവിലാവും. ചെയ്ത് നോക്കുക, ഒരു പക്ഷേ ആദ്യത്തെ ഒരു ശ്രമത്തിൽ പരാജയം സംഭവിച്ചേക്കാം. ബട്ട് നമ്മൾ 1-2 തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നാക്ക് പിടികിട്ടും. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ വെള്ളം വീഴുന്നുണ്ടല്ലേ, ഓക്കെ നമുക്ക് വീണ്ടും കാണാം. ഇത് ആമസോണിൽ കിട്ടും, പക്ഷെ വില കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആമസോൺ റെക്കമെൻഡ് ചെയ്യാത്തത്. 100 എണ്ണമായിട്ടാണ് ഈ എമിറ്റർ വരുന്നത്. അതിൻ്റെ ഒരു 300-350 രൂപയാണ് അതിൻ്റെ വില. പക്ഷേ ആ ലാർജ് സ്കെയിലിൽ വാങ്ങിക്കാതെ 1-2 എണ്ണം ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഒരു സക്സസ് ആകുകയാണെങ്കിൽ മാത്രം കൂടുതൽ യൂണിറ്റുകൾ എന്ന രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.